ഇതിനകത്തൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇല്ല. അതിന് കാരണം എന്താണെന്ന് ബുഗാട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺട്രോളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ഫംഗ്ഷൻ ആണ്. ഡാൻസിങ് പോലത്തെ ഒരു ഫീലില്ലേ. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ സൗണ്ട് ഒന്ന് കേൾക്കണ്ടേ? എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. റോയൽ ഡ്രൈവ് സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ടിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡ് എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലെ വളരെ പ്രശസ്തമായിട്ടുള്ള VIP മോട്ടോഴ്സിനകത്താണ്. സൂപ്പർ കാറുകളെ സെയിൽ ചെയ്യുന്ന കാര്യത്തിൽ ദുബായിലെ നമ്പർ വൺ ടീം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനകത്താണ് നമ്മളുള്ളത്. ഇപ്പം ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, റോട്ടിൽ നമുക്ക് അങ്ങനെ അധികം സ്പോട്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളുടെ റീച്ചിനപ്പുറത്തുള്ള ചില വാഹനങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അങ്ങനെ പരിചയപ്പെടുത്തണമെങ്കിൽ ഇവിടെ തന്നെ വരണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകൾ, അതായത് നമ്മൾ VIP മോട്ടോഴ്സിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വീഡിയോകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥല സൗകര്യം ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ള ഒരു പ്രത്യേക അനുപാതത്തിൽ വളരെ കെയറായിട്ട് അത്ര ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് സ്ഥലപരിമിതി നമുക്കൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നല്ല രൂപത്തിൽ തന്നെ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ആ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാഹന ലോകത്തെ ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ടുള്ള കാർ എന്ന് വിശേഷിപ്പിക്കാം, അതായത് ഏറ്റവും വേഗതയുള്ള കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരേ ഉണ്ടായിരിക്കുള്ളൂ: ബുഗാട്ടി. ബുഗാട്ടിയുടെ ഷിറോൺ എന്ന് പറയുന്ന മോഡലാണ് നമ്മളുടെ കൂടെയുള്ളത്. ബുഗാട്ടിയുടെ തന്നെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വേഗതയേറിയ കാർ അല്ലെങ്കിൽ ബുഗാട്ടി നിർമ്മിച്ചതിൽ ഏറ്റവും ടോപ്പ് കാർ എന്നൊക്കെ വേണമെങ്കിൽ ബുഗാട്ടി ഷിറോൺ എന്ന് പറയുന്ന മോഡൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ കളറാട്ടോ. പല കളറിലും ഈ മോഡൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി പെർഫോമൻസ് അഡിഷനെയാണ് ബുഗാട്ടി ഡിവോ എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി പെർഫോമൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാർ എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ബുഗാട്ടി ഷിറോണിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. എല്ലാ കൂട്ടുകാർക്കും കാർ ഹണ്ടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബുഗാട്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബുഗാട്ടി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി 1909 സ്ഥാപിക്കപ്പെടുന്നതെന്ന് പറയാം. എട്ടൂരെ ആർക്കോ എസദോരെ ബുഗാട്ടി എന്ന് പറയുന്ന മനുഷ്യരാണ് ബുഗാട്ടി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാന ഭാഗം ബുഗാട്ടി എന്നുള്ളതാണ് ഈ വാഹന നിർമ്മാണ കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 1947 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ശരിക്കും ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ബുഗാട്ടി ഓട്ടോമൊബൈൽസ് എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിലവിൽ ബുഗാട്ടിയുടെ ഏറ്റവും സൂപ്പർ കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡലാണ് ഷിറോൺ. ഒരുപാട് ട്രാക്ക് റെക്കോർഡുകളുണ്ട്. സ്പീഡിൻ്റെ കാര്യത്തിലും ഒക്കെ അതിഗായകന്മാരാണ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഡിസൈൻ എലമെൻറ്റുകൾ പരിശോധിക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഗ്രില്ല് ഭാഗം. ബുഗാട്ടിയുടെ ഗ്രില്ല് ശ്രദ്ധിച്ച ആളുകൾക്കറിയാം, ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇതിൻ്റെ ഗ്രില്ലിനെ കൊടുത്തിട്ടുള്ളത്. ഗ്രില്ല് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, അതായത് ഹോസ് ഷൂ എന്നാണ് ഇതിനെ ബുഗാട്ടി വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിര ലാടത്തിൻ്റെ ഡിസൈൻ ആ തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളതോ. ഈ ഒരു കുനിപ്പും എല്ലാം ചേർത്തിട്ട് ഇത് ഒരു നെറ്റ് പോലത്തെ ഒരു ഭാഗമാണ്. അതിനകത്ത് ബുഗാട്ടി എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ലോഗോ എന്ന് പറയാൻ പറ്റില്ല, ലോഗോയും ഉണ്ട്, ബാഡ്ജിങ്ങും കൂടി ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. ബുഗാട്ടി ഈ ഒരു ഗ്രില്ല് ഭാഗം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത് ബുഗാട്ടി വാഹനമാണ് എന്നുള്ളത്. അതിനെ പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ എല്ലാം തന്നെ കാർബൺ ഫൈബർ മെറ്റീരിയൽസ് ആട്ടോ, വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എയർഡാം യൂണിറ്റിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു സിൽവർ ഫിനിഷ് നല്ല ഭംഗിയുണ്ട്. താഴെ ലിപ്പ് ഭാഗം ഇതൊരു കാർബൺ ഫൈബർ മെറ്റീരിയലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ്. ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 സ്ക്വയറുകളായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ്. ഇതിനകത്ത് ഈ തുമ്പ് ഭാഗം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ DRL ആണ്, ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മൾ അൺലോക്ക് ചെയ്യില്ല വാഹനം. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ്ലാമ്പിൻ്റെ ഒരു ഫംഗ്ഷൻ കണ്ടോ. ഞാനിപ്പോൾ അൺലോക്ക് ചെയ്യണത്, അട്ട് കീ വരുന്നത് ബുഗാട്ടിയുടെ കീ. ഇനി ഞാനെന്ത് ചെയ്യാണ്, അൺലോക്ക് ചെയ്യാൻ പോണേ. എടാ, ഒരു ചെറിയ ഡാൻസിങ് പോലത്തെ ഒരു ഫീലില്ലേ, അത് നല്ല നൈസായി. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ടോ, അതിൻ്റെ താഴ്ഭാഗത്താണ് ക്രമിച്ച് ഓഫായി പോകുന്നുണ്ടോ, ഫെയ്ഡ് ഔട്ടായിട്ട് പോകുന്നു. അപ്പോൾ DRL വർക്ക് ചെയ്യുന്നുണ്ടോ, നല്ല ഭംഗിയില്ലേ. ആ DRL അത് അതുപോലെ തന്നെ ഓപ്പണായി നിൽക്കുന്നതാണ് നമ്മൾ ഡേ ടൈംസ്, അതായത് റണ്ണിങ് സമയത്ത് ഉണ്ടാവുക. ഹെഡ്ലാമ്പ് അതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനകത്തും ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഫ്രണ്ട് ഭാഗം എയറോഡൈനാമിക് ഡിസൈനിൻ്റെ എല്ലാ ഭംഗിയും നമുക്കിതിനകത്ത് കാണാൻ കഴിയും. ഇവിടെ കാർബൺ ഫൈബർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്ക് ഈ ട്രങ്ക് ഓപ്പൺ ആക്കാൻ ഇതിനകത്താണ് ബട്ടൺ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. അകത്ത് നമ്മൾ സാധാരണ ഒരു വാഹനത്തിനകത്ത് ഒരു ഹുഡൊക്കെ ഓപ്പൺ ആക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഡോറ് ശ്രദ്ധിച്ചങ്ങൾ, ഒരു ബാറ്റ്മാനൊക്കെ ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ എലമെൻ്റ് അല്ലേ, കൊള്ളാം. അതുപോലെ തന്നെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു
ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ ഒന്നുമല്ല, ട്രാക്ക് പോലെ അല്ലെങ്കിൽ സ്പീഡായിട്ട് ഓടിക്കാൻ പോകുന്ന പർപ്പസിന് അപ്പോൾ തോനെ വെയിറ്റ് ഒന്നും കഴിച്ചിട്ട് സ്പീഡിൽ ഓടിക്കാനൊന്നും കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഒരു ബുഗാട്ടി ഉള്ള ആൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 10 വണ്ടി വേറെ ഉണ്ടാവും ലഗേജൊക്കെ കൊണ്ടുപോകാൻ, അതുകൊണ്ട് ലഗേജ് സ്പേസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ഈ ഒരു ഭാഗം, ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേറ്ററാണ്. അപ്പോൾ നമുക്ക് കാറ്റടിക്കാനും അതുപോലെ തന്നെ കാറ്റ് ഒഴിവാക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിലുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ടയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈനാണ് കേട്ടോ, കറക്റ്റ് ഈ ഒരു ഭാഗത്തിന് മാച്ച് ആവുന്ന രൂപത്തിൽ ഇതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു നൈസായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ ഒരു സാധനം കണ്ടോ, ബുഗാട്ടി ഓട്ടോമൊബൈൽ SAS 1 of 500, അതായത് 500-ൽ 1 എന്നുള്ളത്. ആകെ 500 പീസാണ് ഇത് ലോകത്ത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതായത് 1-ാമത്തെ പീസ് എന്നല്ല, 500-ൽ 1 ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ആകെ 500 മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മെസ്സേജ് അവർ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാർബൺ ഫൈബർ മെറ്റീരിയലും വാഷർ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊരു ഭാഗവും നമുക്കവിടെ കാണാം. ഇത് ഭയങ്കര വെയിറ്റ് കുറവാട്ടോ, ഒരു വിരലിട്ടൊക്കെ ഉണ്ടോ, സിമ്പിളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വൈപ്പർ ബ്ലേഡും കാര്യങ്ങളൊക്കെ കാണാം. വിൻഷീൽഡ് മനോഹരമായിട്ടുള്ള വിൻഷീൽഡാണ്, അകത്തേക്കൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്കിവിടെ 20-ഇഞ്ച് അലോയ് വീൽ കാണാം. നല്ല രസകരമായിട്ടുള്ളൊരു അലോയ് വീൽ, അതിനകത്ത് ബുഗാട്ടിയുടെ ഒരു ലോഗോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുഗാട്ടിയുടെ ബ്രേക്ക് കാലിപ്പേഴ്സ് കാണാം. കൊള്ളാലേ, കുറച്ച് ലോവർ ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ വാഹനം. നല്ല അടിപൊളിയായിട്ടുള്ള ടയർ പ്രൊഫൈൽ, ബോഡി കളേഡനാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്, നല്ല രസമുള്ള കാര്യം. അതുപോലെ തന്നെ ഇത് നമ്മുടെ സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്താണ് ഇതാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. കൊള്ളാം. അതുപോലെ തന്നെ ഇതൊരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ബുഗാട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ഈ ഒരു ലൈനാണ്. ഇത് ശരിക്കും ഒറ്റ ഒരു സിൽവർ ലൈൻ, ഇതിന് വേണമെങ്കിൽ ബുഗാട്ടി ലൈൻ എന്ന് വിശേഷിപ്പിക്കുക. കാരണം ഇൻറ്റീരിയറിലും ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും, ബുഗാട്ടി ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല രസകരമായിട്ടുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരുവിധം ബുഗാട്ടി വാഹനങ്ങളിലൊക്കെ നമുക്ക് ഈ ലൈന് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ സൈഡിൽ നിന്ന് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ബുഗാട്ടിയാണെന്ന് മനസ്സിലാവും. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ നമുക്കൊരു ഭാഗമുണ്ട്, അതിനകത്ത് നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇത് എൻജിൻ ഓയിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗം, വാഹനത്തിൻ്റെ ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. ഇതെല്ലാം ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ ശരിക്കും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ്. ഇവിടെ നമുക്ക് എയർ വെൻറ്റുകളെ കാണാം. ഇത് ശരിക്കും ഡിസ്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ്. അത് നല്ലൊരു ഭാഗം. അതുപോലെ തന്നെ ഇവിടേക്കൊക്കെ ഉണ്ട് ഫെൻഡർ ഭാഗം, കുറച്ച് ഇങ്ങോട്ട് മുഴിച്ച് നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യാം. യുണീക്കാണ്. അത് എവിടെ നിന്ന്, ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെയും ഈ വാഹനം ഒരു യുണീക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇനി നമ്മൾ ബാക്ക് പ്രൊഫൈൽ ഒന്ന് കാണാം. ഇനി നമ്മൾ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത്, ബാക്ക് പ്രൊഫൈൽ കാണുന്ന സമയത്ത് ഫ്രെയിമിൽ നിന്ന് പുറത്തു പോയൊരു ഫീലൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ചില നിയാസ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ബെസഡീസിൻ്റെ അതുപോലെ തന്നെ ബെൻലിൻ്റെ ഇടയിലൂടെ ക്യാമറ പിടിച്ചിട്ടാണ്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ കേട്ടാ, ഇതാണ് അവസ്ഥ. ഇവിടെയാണ് നിയാസ് ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ സ്ഥല സൗകര്യത്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതുപോലെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കയ്യിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിയർ സ്പോയിലറാണ്. ഈ സ്പോയിലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിളാണ്. ഇത് നമുക്ക് താഴ്ത്തി വെക്കാം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ഇത് ട്രാക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ആവശ്യമാണ്, അല്ലെങ്കിൽ റോട്ടിലൂടെ പോകുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ, അതേപോലെ തന്നെ ഓരോ ട്രാക്ക് മോഡ് അതായത് ഡ്രൈവ് മോഡിനനുസരിച്ചും ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആവശ്യമില്ലെങ്കിൽ താഴത്തേക്ക് ഫ്ലാറ്റായിട്ട് വെക്കാം. അവിടെ നമുക്കൊരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കാർബൺ ഫൈബറാട്ടോ, ഈ ബ്ലാക്ക് കാണുന്ന ഒക്കെ കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബുഗാട്ടിയുടെ ഒരു ലോഗോ യൂണിറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ VIP മോട്ടോഴ്സിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. VIP മോട്ടോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഇവിടെ വന്നാലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടുള്ളൂ എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി എക്സോസ്റ്റ് യൂണിറ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എക്സോസ്റ്റുകളുണ്ട്. പുറത്ത് നിന്ന് കാണുമ്പോൾ 2 ആയിട്ടാണ് തോന്നുന്നതെങ്കിലും ഉള്ളിൽ 4 വീതം ക്രമീകരിച്ചിട്ടുണ്ട്. ബമ്പർ കൊള്ളാം. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനൊക്കെ നോക്കിയാൽ ഇതെല്ലാം ഒരു എയറോഡൈനാമിക്സത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എയറിനെ പാസ് ചെയ്ത് കൊടുക്കാൻ, സൈഡിൽ നിന്നൊക്കെ എടുക്കുന്ന എയർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സൈഡിൽ കണ്ടില്ലേ, അതിനൊക്കെ ഇതിലൂടെ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വേഗതയെ കാറ്റ് കാര്യമായിട്ട് തടഞ്ഞു നിർത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതാണ് ടെയിൽ ലാമ്പ് യൂണിറ്റ്. ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ പ്രത്യേകത നോക്കിയാൽ ഡിസൈൻ എലമെൻ്റ് ഒരു പ്രത്യേക തരത്തിലല്ലേ. ഇത് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാ ഇവിടെ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു വന്ന് ശ്രദ്ധിച്ചാം. ഞാൻ കളിച്ചുതരാം, ഒന്ന് ക്ലോസ് ചെയ്തു, ഫെയ്ഡ് ഔട്ടായി. ഞാൻ അൺലോക്ക് ചെയ്യാൻ പോകണേ. അൺലോക്ക് ചെയ്ത് കണ്ടോ ഇങ്ങനെ വളരെ സ്ലോവലി ഇങ്ങനെ ഓപ്പണായി വന്നു എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ലാമ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ ബുഗാട്ടി എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ശരിക്കും നമുക്ക് പറയാനുള്ളത് ബുഗാട്ടിയുടെ എഞ്ചിനെ കുറിച്ചാണ്. ബുഗാട്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 16 സിലിണ്ടറുകളുള്ള 1500 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന 420 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു 8 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ്. അതിനകത്തേക്ക് നമുക്ക്, അതായത് ഇത് ഓപ്പൺ ആക്കിയിട്ട് കാണാനുള്ള യാതൊരുവിധ വകുപ്പില്ല. 0 to 100 എത്തുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.4 സെക്കൻഡാണ്. 2.4 സെക്കൻഡ് കൊണ്ട് 0 to 100 വേഗതയിൽ നമുക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ്. 1500 എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ട് ബുഗാട്ടിയുടെ ലോഗോ കാണാം. അപ്പോൾ തന്നെ ഇവിടെയും നമുക്ക് ബുഗാട്ടിയുടെ ഒരു ലോഗോ കാണാം ഈ രണ്ട് ഭാഗത്തായിട്ട്. അപ്പോൾ തന്നെ W16 സിലിണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ തരത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കാർബൺ ഫൈബർ എലമെൻറ്റൊക്കെ അതിനകത്ത് കാണാമല്ലേ. ഇത്രയും കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് ഇത് ഓപ്പൺ ആക്കി കാണാനുള്ള സൗകര്യമൊന്നും ഈ വാഹനത്തിനകത്തില്ല. അതായത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഫ്യൂവൽ ഓയിൽ ചേഞ്ചൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ചിൻ്റെ ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫ്യൂവൽ അടിക്കാനുള്ള ഭാഗം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ തുറന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ബുഗാട്ടി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം ബുഗാട്ടി ഒരു റിവ്യൂ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, ദുബായിൽ വരുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എത്രത്തോളം നടക്കുമെന്നറിയില്ല. കാരണം ഇപ്പം നിലവിൽ ഏകദേശം $3 million ഇതിന് വില വരുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 5-6 million dirhams ഈ വാഹനത്തിന് വിലയുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ആഗ്രഹമായിരുന്നു. താങ്ക് യു ടു VIP മോട്ടോസ് ആൻഡ് താങ്ക് യു ടു റോയൽ ഡ്രൈവ് നമുക്ക് ഈ ഒരു ഇതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ നിങ്ങൾക്കും വലിയൊരു താങ്ക്സ് നമ്മളെ കാണുന്ന ആളുകൾക്ക്. കാരണം നമ്മളെ ചാനലും നിങ്ങളുടെ സപ്പോർട്ടുമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊരു പ്രേരണ വന്നത് എന്നുള്ളതാണ്. 2016 ബുഗാട്ടി ഷിറോൺ എന്ന് പറയുന്ന മോഡലിലെ വാഹനം ഇവിടെയിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ഷിറോൺ എന്ന് പേര് വരാനുള്ള കാരണമെന്ന്. അതിന് പേരിൽ വലിയ കാരണമൊന്നുമില്ല. ബുഗാട്ടി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു റേസറുടെ പേരിലാണ് ഈ വാഹനം ഉള്ളത്. ലൂയിസ് അലക്സാണ്ടർ ഷിറോൺ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റേസറുടെ പേരിൽ നിന്നെടുത്തിട്ടാണ് ഷിറോൺ എന്ന് പറയുന്ന പേര് ഈ മോഡലിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു ശരിക്കൊരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മുടെ പേരിലൊരു വാഹനം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസ് അലക്സാണ്ടർ ഷിറോണിനെ കാലത്തെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു പേര് ബുഗാട്ടി അതിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നല്ലൊരു കാര്യം. അപ്പോൾ ഞാൻ നേരം നമുക്ക് അകത്തേക്ക് പോവാം. അകത്തേക്ക് പോകുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആയതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ കാണിക്കാം. ഇപ്പോൾ വണ്ടി ലോക്കാണ്, കൈ വേണ്ടാ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആയി. അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ട്. അതേപോലെ തന്നെ ഈ വാഹനത്തിന് അടുത്തേക്ക് നമ്മൾ കീ കൊണ്ട് വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം അൺലോക്ക് ആവും. അതായത് ഞാൻ റെഡിയാണ്, കയറിയിരുന്നുള്ളൂ ആ പരിപാടി അത് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡോറിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് അവിടെ ഷിറോ ഒന്നുണ്ട്. നമുക്കൊരു പാഡിൽ ലാമ്പിൻ്റെ ഭാഗം കാണാം, ലാമ്പുണ്ട്. ഡോർ തുറക്കുന്ന സമയത്ത് ഒരു ലാമ്പ് യൂണിറ്റ് അവിടെ കാണാം. അത് ഗ്ലാസ്സിലല്ല കേട്ടോ, താഴെ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബുഗാട്ടി ലൈൻ എന്ന് വിശേഷിപ്പിച്ച ആ ഒരു ഡിസൈൻ കണ്ടോ, ഇവിടെ നല്ല രസമുണ്ട്. ഒരു ബ്ലൂ ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാർബൺ ഫൈബർ മെറ്റീരിയൽ, അതിനിടയിൽ ആ ബ്ലൂ ടച്ച് നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നീളത്തിൽ വൃത്തം വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷേപ്പ്, അത് ഈ വാഹനത്തിൻ്റെ പല ഭാഗത്ത് കാണാം. ഉദാഹരണത്തിന് ഇവിടെ ഇത് അതിൻ്റെ പകുതിയാണെന്ന് പറയാം. ആ ബുഗാട്ടി ലൈൻ എന്ന് നമ്മൾ പറഞ്ഞത് അതിൻ്റെ പകുതിയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ആ ഒരു ഡിസൈൻ, ഡോർ ഹാൻഡിൽസിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഡോർ ഹാൻഡിൽസ്. ഇത് തുറക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ, അടിപൊളി. അതേപോലെ തന്നെ പവർ വിൻഡോ കൺട്രോളും ഡോർ ലോക്ക് അൺലോക്കും ആ ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുണ്ടോ ഒരു നെയിൽ പോളിഷൊക്കെ ഇട്ട ഒരാളുടെ ഒരു വിരലിൽ പോലത്തെ ഒരു ഫീൽ എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ കിട്ടിയത്. അതും ഒരു ഓവൽ ഷേപ്പിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ടോ, സൂപ്പർ കേട്ടോ, നല്ല ക്വാളിറ്റി സ്വിച്ചിങ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മിററിൻ്റെ കൺട്രോൾ കാണാം. മിറർ ഹീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫോൾഡ് ചെയ്യാം, അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അടിപൊളി കാർബൺ ഫൈബറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകുന്ന സമയത്ത് ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് നോക്കി ആ ബ്ലൂ കളർ നല്ല രസമില്ല, നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ സീറ്റ് ഒരു സ്പോർട്സ് സീറ്റാണ്, നമുക്ക് ഇലക്ട്രിക്കലി മാനേജ് ചെയ്യാവുന്ന തരത്തിലാണ്. അതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇത് ഇതാണ് ഈ വാഹനത്തിൻ്റെ സ്പീഡ് കീ എന്ന് പറയാം. അതായത് നിശ്ചിത സ്പീഡിന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യണം. ഇതിനകത്ത് നമ്മുടെ കീനകത്ത് ഒരു മാനുവൽ കീ ഉണ്ട് കേട്ടോ, ഇതിട്ടിട്ട് എന്ത് ചെയ്യുക, അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. അപ്പം നമുക്ക് സ്പീഡിലേക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷൻസ്, 3 memory functions നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്ക്, അതും നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ AC വെൻറ്റുകൾ ഉണ്ടോ, സിമ്പിൾ സാധനമാണ്, ഒരു ചെറിയ നാരോ ഒരു സെറ്റപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല്, ബുഗാട്ടിയുടെ ലോഗോ കാണാം. ഡ്രൈവ് മോഡുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ലോഞ്ച് കൺട്രോളിൻ്റെ ഒരു LC എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടോ, ലോഞ്ച് കൺട്രോൾ. ഇവിടെ നമുക്ക് ഷിറോൺ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം.
ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു ബ്ലാക്കും ചേർന്നിട്ടുള്ള ഇൻറ്റീരിയർ, അതിനകത്തൊരു ക്രോം പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അകത്തേക്ക് ഒന്ന് കയറിയിരുന്ന് നോക്കാം. അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കേട്ടോ. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, സിഗ്നേച്ചറാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ ബുഗാട്ടിയുടെ മൊത്തത്തിലുള്ളൊരു ലോഗോ വിളിച്ച് കാണാം. ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ ആണ്, കിലോമീറ്റർ പെർ അവറിനകത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു ബുഗാട്ടിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. കാണുന്ന സമയത്ത് നല്ല രസമുണ്ടല്ലേ, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈൻ അല്ല എൻ്റെ തന്നെ പറയാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എസി വെൻറ്റ് ഇവിടെയും കണ്ട ഒരു ബുഗാട്ടി ഓവൽ ഷേപ്പ്, ആ ഒരു ലൈൻ പോലെ ഇതെല്ലാം അതുപോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലൈൻ സെൻറ്റർ കൺസോളിനകത്ത്, അതിനകത്താണ് നമ്മുടെ ചില കൺട്രോളുകൾ. അതൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ വാഹനം ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യേണ്ടത്, നമ്മൾ കീ വെക്കാനൊരു പോക്കറ്റ് വേണം അവിടെ കേട്ടോ. കണ്ടോ കീ അവിടെ ഇരുന്നോളൂ എന്നുള്ളതാണ്. കൊള്ളാം. പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ആയിട്ട് വന്നു. ഇവിടെ നമുക്ക് ഇൻഫോ സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഉണ്ടേ ഫോൺ സെലക്ട് ചെയ്യാനും അതിലൊക്കെ. ഇതിനകത്തൊരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല. അതിന് കാരണം എന്താണെന്ന് ബുഗാട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈംലെസ് മെഷീൻ ആക്കുക എന്നുള്ളതാണ്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ വെച്ചിട്ട് മോഡേൺ ആയി, പിന്നെ അത് പിന്നെയും മോഡേൺ ആക്കി, പിന്നെയും മോഡേൺ ആക്കിക്കൊണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ടൈംലെസ് മെഷീൻ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കൊടുക്കാത്തത് എന്നാണ് ബുഗാട്ടി അവകാശപ്പെടുന്നത്. അതെല്ലാം കൊടുത്തിട്ടുള്ള ഈ ഒരു കൺട്രോളിനകത്താണ് ഇവിടെ നമുക്ക് ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങളും ഇവിടെ കാണാം. അതുപോലെ തന്നെ ഹോൺ ഇതിനകത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹോൺ അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവനെ ഇവിടെ നമ്മുടെ ചില കൺട്രോളുകൾ കാണാം. ഈ കൺട്രോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ഇത് എ സിയുടേതാണ്, നമുക്ക് ജസ്റ്റ് തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പൊസിഷൻ, നമുക്ക് ഏതൊക്കെ പൊസിഷനിലാണ് ഇത് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് എ സിയുടെ സ്പീഡ് സ്പീഡ് സെലക്ട് ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എത്രയാണ് അഡ്ജസ്റ്റ് ചെയ്യാത്തുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സീറ്റ് വെൻറ്റിലേഷൻ്റെ ഒരു കൺട്രോൾ, നമുക്ക് ഹീറ്റ് ഇവിടെ ആരോ മാർക്ക് കാണാം. അത് ലെഫ്റ്റിലെയും റൈറ്റിലെയും നമുക്ക് മാറ്റി കൺട്രോൾ ചെയ്യാത്തതാണ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് മാറി വേണ്ട. ഇവിടെ നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചർ വന്നു, അതുപോലെ തന്നെ നമ്മുടെ സ്പീഡിൻ്റെ കൺട്രോള്, അതുപോലെ തന്നെ എത്ര വേഗതയിലാണ് പോകുന്നത്, ഫ്യൂവൽ എത്രയുണ്ട് തുടങ്ങിയിട്ടുള്ള കൺട്രോൾ, ഒക്കെ ഇതൊക്കെ നമുക്ക് മാറ്റാവുന്നതല്ല കേട്ടാ. പല രൂപത്തിലേക്ക് മാറി. ഇനി ഇത് ജസ്റ്റ് ഒന്നും കണ്ട് ഏതെങ്കിലും ഒരു ബട്ടൺ പിടിച്ച് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പഴയ കൺട്രോൾക്ക് തന്നെ എത്തി കേട്ടോ. എ സിയുടെ കൺട്രോൾ കാര്യങ്ങളൊക്കെ അത് നൈസല്ലേ, ഒരു ഡ്യുവൽ ഫംഗ്ഷനിങ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗിയർ ലിവർ, ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഇപ്പോൾ പാർക്കിലാണ്, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പാർക്കിലേക്ക് വരും. അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരും. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. അതിനകത്തൊരു ബുഗാട്ടിയുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ. അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ഷിറോൺ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഷിറോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അല്ലേ ഡാഷ്ബോർഡ്, ഡാഷ്ബോർഡിനകത്ത് ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ ഇവിടെ താഴ്ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. സീറ്റ്, അതുപോലെ തന്നെ ആ ലൈനുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ ഒരു ലൈന് നമുക്ക് ഇവിടെയും കാണാം കേടാ. ഇതിങ്ങനെ ഇങ്ങനെ 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 ഇവിടെ വരെ മുട്ടി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഉണ്ടോ, ഇതൊരു ടോഗിൾ സ്വിച്ച് പോലെയാണ്. ജസ്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. അപ്പോൾ ഇത് മൊത്തം വേണ്ടാ ലൈറ്റ്, ഇതൊരു ആംബിയൻ ലൈറ്റിൻ്റെ ഭാഗമാണ്. അത് രാത്രി പോകുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ. ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഇതിനകത്ത് പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിൽ നമ്മളുടെ റിയർ വ്യൂ മിറർ യൂണിറ്റും നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്. ഇതെല്ലാം ലെതറാട്ടോ, ലെതർ ഭാഗം നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഒരു മെറ്റീരിയൽ കാണാം, നല്ല ഭംഗിയുണ്ട്, രസമുണ്ട് കാണാൻ. അടിപൊളി അടിപൊളി ഇൻറ്റീരിയർ രക്ഷയില്ല. ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ബാക്ക് ഗ്ലാസ്സിനെ രണ്ടാക്കി, അതായത് സ്പ്ലിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബാക്ക് ഗ്ലാസ്, ഇവിടെ ഒരു ബാക്ക് ഗ്ലാസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ കാണാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലേക്ക് കാണാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഷെയ്ഡ്, ഷെയ്ഡൊക്കെ കുഞ്ഞ ഷെയ്ഡ് പോലെ അല്ലേ. അതുപോലെ തന്നെ അതിനകത്തൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ലാമ്പ് ഇല്ല, ലാമ്പ് എന്തിനാണ്, ഇത്രയും ലാമ്പ് എന്തിനകത്തുണ്ടാകും, പിന്നെ വേറെ ലാമ്പ് കൊടുക്കണം. ഇവിടെ സീറ്റ് വന്ന് നമുക്കൊരു ഷിറോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയല്ലേ, നൈസ് അല്ലേ. അതുപോലെ വേണ്ടോ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. പൊളി. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹുക്ക് കാണട്ടോ, ഈ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടാണ്, എന്തെങ്കിലും തൂക്കിയിട്ടാണെങ്കിൽ അത് തൂക്കിയുള്ളൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നൈസ് 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 നൈസ്, ഒന്നും പറയില്ല, പൊളി സംഭവം. അപ്പോൾ ഇതാണ് ശരിക്കും ബുഗാട്ടി ഷിറോൺ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മൊത്തം വിശേഷങ്ങളും എഞ്ചിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു രക്ഷയില്ലാത്ത വാഹനം കേട്ടോ. കയറിയിരിക്കുമ്പോൾ സീറ്റൊക്കെ നോക്കിയാൽ ടീപ്പൊളി, എനിക്കും ഭയങ്കര ഒക്കെയാണ്. നല്ല ലെഗ്രോം ഉണ്ട്, അതുപോലെ തന്നെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. സെൻറ്റർ ഭാഗം കൊടുത്തിട്ട് ഇതൊക്കെ ഉണ്ട്. അതൊരു ആ ബുഗാട്ടി ലൈനാണ് ഈ ഒരു ഭാഗം കേട്ടോ. ശരിക്കും ഇങ്ങനെ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബുഗാട്ടി ലൈൻ സൈഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ട് എന്നുള്ളതാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വാഹനത്തെ അടുത്ത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ
ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും റോയൽ ഡ്രൈവ് സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ടിൽ നമ്മൾ കണ്ടെത്തിയ രസകരമായ കാര്യത്തിൽ ഒരു പക്ഷേ വി ഐ പി മോട്ടോസും ബുഗാട്ടി ഷിറോണും ഒരു ഒന്നാം നിരയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാം, ഈ വാഹനത്തിൻ്റെ എയർ ബാഗും കാർബൺ ഫൈബർ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ കേട്ടു. പക്ഷെ അത് കാണാനുള്ള ഒരു വഴിയില്ല, നമ്മൾ വായിച്ചറിവ് മാത്രമാണ് ഉള്ളത്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ട് ഇതിൻ്റെ എയർ ബാഗ് കണ്ടിരും, അങ്ങനെ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ വീടും പുരയിടവും എല്ലാം കൂടി ഇവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അത്രയും വിലയുണ്ട് ഈ വാഹനത്തിന്. അപ്പോൾ അതൊരു കാര്യം കൂടി പറയാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും, കാരണം ബുഗാട്ടി ഷിറോണിൻ്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ഇതാണ് ഇതിൻ്റെ നോർമൽ സൗണ്ട് ഉണ്ടാവും. നേരത്തെ നമ്മൾ കേട്ട് റൈസ് ചെയ്യുമ്പോൾ സൗണ്ടാണ്. കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇതാണ് ബുഗാട്ടിയുടെ സൗണ്ട് വരുന്നത്. ഒരു രക്ഷയില്ല, പക്ഷേ ഇത് ശരിക്കും നല്ല റൈസായിട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിയില്ല, അത് മൊത്തം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും റോയൽ ഡ്രൈവ് സ്പോൺസർ ചെയ്യുന്ന കാർ കണ്ടിട്ട് ഒരു അടിപൊളി എപ്പിസോഡ് ആയിരുന്നു ബുഗാട്ടിയുടെ. നമ്മളെ കൂടെ ഡിയാസ്പ്രോ ഉണ്ട്. ഡിയാസ്പ്രോ ആയിരുന്നു ഇത്ര നേരം നമ്മളെ ക്യാമറയ്ക്ക് പുറകെ. ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഗോപ്രോ എടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ അഞ്ചാറ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്ഥല സൗകര്യത്തിനിടയിൽ പരിമിതമായ സ്ഥല സൗകര്യം വെച്ചായിരിക്കും നമ്മൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റോയൽ ഡ്രൈവ് സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ടിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ നമ്മൾ ദുബായിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുബായിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മൾ കണ്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ട്രാക്കുകളെ കുറിച്ചാണ്. ദുബായിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന റോട്ടിൽ ഏകദേശം ഒരു 5 ട്രാക്കുകളുണ്ട്. ഈ 5 ട്രാക്കുകൾക്കും 5 പർപ്പസാണ്. ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡായിട്ടുള്ള വാഹനങ്ങൾ, ഇപ്പം ഇവിടെ 100 km/h വേഗത, ആ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്ക് പോകാനുള്ള ട്രാക്കാണ് ഏറ്റവും ലെഫ്റ്റ്. പിന്നെ ഓരോ ട്രാക്കുകളും അതിനനുസരിച്ച് വേഗത കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അല്ലേ രാശിക? ട്രാക്കിൽ പിടിച്ചോളാം, മാക്സിമം സ്പീഡ് ലിമിറ്റ് 80-60 ഒക്കെ ഉണ്ടാവും. ബാക്കി അതായത് ഈ മറ്റേ കോൺട്രാക്ട് കാരിയേഴ്സ്, ആളുകൾക്ക് പണി, ആളുകളുടെ വർക്കേഴ്സ് കൊണ്ടുപോകാനൊക്കെ ആ രണ്ട് ട്രാക്ക് ഉപയോഗിക്കും. പിന്നെ ബൈക്കേഴ്സും അവർക്ക് ആ ട്രാക്ക് ഉപയോഗിക്കും. പിന്നെ ഒരു സംശയം ജാസിക, ഇവിടെ എവിടെയും നമുക്ക് ട്രക്കുകളെ കാണാനില്ല. ദുബായിലെ ട്രക്ക് റോഡ് നിയമം എങ്ങനെയാണ്? ട്രക്ക് റോഡ് നിയമം തന്നാല് ചില ഈ വലിയ ട്രക്സ് ലോങ് റൂട്ടിനൊക്കെ അപ്പുറത്ത് ട്രക്കിനായിട്ടുള്ള റോഡുകളുണ്ട്. റോഡ് നിനക്ക് ഔട്ടർ ബൈപാസ് റോഡുകളുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഏരിയകളിലൊക്കെ ഇപ്പോ എമർജൻസി ആയിട്ടുള്ള വഹിക്കുകൾ, അതായത് ഇപ്പൊ കോൺക്രീറ്റ് മിക്സേഴ്സ് വഹിക്കുന്നത്, അതേമാതിരി തന്നെ ഗ്യാസിന്റെ ടാങ്കേഴ്സ്, പെട്രോളിയം ടാങ്കേഴ്സ്, ഇതിലൊക്കെ ഈ കടത്ത് പോകാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ചില സ്ഥലത്ത് ടൈമിംഗ് ഉണ്ട്. ഈ വണ്ടികൾക്ക്, അതായത് ടൈമിംഗ് ഇല്ലാത്ത വണ്ടി വലുത് എപ്പോഴാണ് ഈ റോഡ് സഞ്ചരിക്കാൻ പറ്റുന്നത്, കുറെയൊക്കെ പറയണേ പെർമിഷൻ എടുത്ത് സഞ്ചരിക്കാൻ പറ്റുന്നത് നല്ല ഈ കാരിയേഴ്സ് ഉണ്ടല്ലോ, കോൺക്രീറ്റ് മിക്സേഴ്സ് കാരിയർ, അങ്ങനത്തെ വണ്ടികൾക്ക് എപ്പോഴാണ് പെർമിഷൻ അവർ ആദ്യം എടുക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റോഡിന്റെ മാനേഴ്സില് അതും കൂടി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺക്രീറ്റ് ഒരു മിക്സർ ഇപ്പൊ പാസ് ചെയ്ത് പോയി. അപ്പം സ്പീഡായിട്ടുള്ള വാഹനങ്ങൾ, അതായത് ട്രാക്കിൽ പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ അവരെ ഇടയിൽ നിർത്തിയിട്ട് ശല്യം ചെയ്യുകയോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് അവരുടെ സ്പീഡ് കീപ്പ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കുറച്ച് വേഗതയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ഫ്രഷറൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അവരുടെ ഓളത്തിനനുസരിച്ച് ഇങ്ങനെ പോകാം എന്നുള്ളതാണ്. നല്ലൊരു പോയിന്റാണ്.